ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫൈറൂസൈൻ. അസ്സലാമു അലൈക്കും. എല്ലാവർക്കും മറ്റൊരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ എവിടെയാണ് ഉള്ളത് എന്ന് ചിലർക്കെങ്കിലും ചെറിയ ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഉള്ളത് ദുബായ് ലാമറിലുള്ള ലഗൂണ വാട്ടർ പാർക്കിലാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്നും ഇവിടത്തേക്കുള്ള ടിക്കറ്റ് എവിടെ നിന്നാണ് കിട്ടിയതെന്നൊക്കെ എൻ്റെ മുന്നത്തെ വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പോയിട്ട് അത് കണ്ടിട്ട് വരൂ. അപ്പോൾ നമുക്ക് ലഗൂണ വാട്ടർ പാർക്കിൻ്റെ കുറച്ച് കുറച്ച് വീഡിയോസൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗിലേക്ക് കടക്കാം. അങ്ങനെ നമ്മൾ ലാമറിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ദുബായിൽ വന്ന ഒട്ടുമിക്ക എല്ലാവരും വന്നിട്ടുണ്ടാവുന്ന ഒരു പ്ലേസാണ് ദുബായിലെ ലാമർ ബീച്ച്. നല്ലൊരു ടൂറിസ്റ്റ് ലൊക്കേഷനാണ്. അപ്പോൾ ഇത് എക്സാക്റ്റ് സ്ഥിതി ചെയ്യുന്നത് ജുമൈറയിലാണ്. ജുമൈറയിലെന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും അറിയാം ദുബായിയുടെ ഹൃദയ നഗരമാണ് ജുമൈറ. അപ്പോൾ അവിടെ സെറ്റപ്പാക്കിയിട്ടുള്ള അടിപൊളി ബീച്ചും ബീച്ചിൻ്റെ സൈഡിലായിട്ട് കുറേ കഫേയും കഫ്തേരിയാസും റെസ്റ്റോറൻസും സിനിമാ തിയേറ്ററും അതുപോലെ തന്നെ വാട്ടർ പാർക്കൊക്കെ ഉൾപ്പെടുത്തിയിട്ട് സെറ്റപ്പാക്കിയിട്ടുള്ള അടിപൊളി പ്ലേസാണ്. ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്പോട്ടും കൂടിയാണ്. അപ്പോൾ ഞാൻ ഇന്ന് അതിനെക്കുറിച്ച് കൂടുതലൊന്നും കാണിക്കുന്നില്ല. നമ്മൾ വന്നിട്ടുള്ളത് ലഗൂണ വാട്ടർ പാർക്കിലേക്കാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമ്മൾക്ക് കടക്കാം. നമ്മൾ അകത്തേക്ക് കയറിയിട്ടുണ്ട്. ഇനി നമ്മുടെ സാധനങ്ങളൊക്കെ ഒന്ന് ലോക്കറിലാക്കി വെച്ചിട്ട് വേണം പൂളിലേക്ക് ഇറങ്ങാൻ വേണ്ടി. അതുപോലെ തന്നെ ഫോണൊക്കെ ഇവിടെ ലോക്കറിൽ വെക്കുന്നത് കൊണ്ട് തന്നെ അധിക വീഡിയോസൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇതിവിടുത്തെ കുട്ടികളെ സ്വിമ്മിംഗ് പൂളാണ്. ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ വാട്ടർ സ്ലൈഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അഷ്കർക്ക് അസ്ബാനിയും കൊണ്ട് മുന്നോട്ട് പോവാണ്. മറ്റൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി, നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ വരുമ്പോൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. ഇവിടെ എത്തി ആദ്യം ചേഞ്ച് ചെയ്ത് സമയം വേസ്റ്റാക്കണ്ടല്ലോ എന്ന് കരുതി നമ്മൾ നേരത്തെ ഡ്രസ്സൊക്കെ ചേഞ്ച് ആക്കിയിട്ടാണ് വന്നിട്ടുള്ളത്. ഇപ്പം ഞാനും അസ്ബാനും കൂടി വാട്ടർ സ്ലൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓടിക്കറിയും അങ്ങോട്ട് പോയിക്കോ. അങ്ങനെ മോൻ്റെ കളിക്കുന്ന സ്ഥലത്ത് കുറച്ച് സമയം നമ്മളൊക്കെ വാട്ടർ സ്ലൈഡൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ മറ്റൊരു ആക്ടിവിറ്റി, ലേസി റിവറാണ്. നമ്മളിങ്ങനെ ബോയയിലിരുന്ന് വെള്ളം മൂവ് ചെയ്യുന്ന വെള്ളം നീങ്ങുന്നതിനനുസരിച്ച് നമ്മളും ഇങ്ങനെ നീങ്ങിപ്പോവും. ഇത് ഏകദേശം ഒരുപാട് ദൂരം ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ എത്തലാണ്. ഇങ്ങനെ വെറുതെ ഇരുന്ന് കൊടുത്താൽ മതി. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ സമയം എൻജോയ് ചെയ്തത് ഇവിടെയായിരിക്കും. ഏകദേശം ഒരു 5 റൗണ്ട്
ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ അതിലിരുന്ന് വെറുതെ റിലാക്സ് ചെയ്ത് ഇരുന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ ഇങ്ങനെ വെറുതെ റിലാക്സ് ചെയ്ത് ഇരിക്കുന്നത് കൊണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇതിന് ലേസി റിവർ എന്നാണ് ഇവരിതിന് പേര് കൊടുത്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കര റിലാക്സിങ് ആയി തോന്നിയിരുന്നു. ഞാൻ ഏകദേശം 5-6 പ്രാവശ്യം ഇതിൽ ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല. നമ്മൾ സ്ലൈഡിലെല്ലാം പോകുന്ന സമയത്ത് ഞാൻ കയറിയിട്ടുണ്ടായി, ഫ്രീ ഫാളിൽ കയറിയിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റീപ്പായിട്ടുള്ള താഴേക്ക് പോകൽ, അത് കയറിയപ്പോൾ തന്നെ എൻ്റെ കിളി പോയിരുന്നു. പിന്നെ ഒന്നിനും കയറാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ അതെനിക്ക് അത്ര പേടി ഉണ്ടായിരുന്നില്ല. ബാക്കിയെല്ലാം പൊതുവെ എന്നെ അറിയുന്നവർക്ക് അറിയാം ഭയങ്കര പേടിയാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. എല്ലാത്തിനും ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പേടി നമ്മളെ മുമ്പിൽ വരുന്നത് കൊണ്ട് തന്നെ കുറേയൊക്കെ ധൈര്യം സംഭരിക്കാൻ നോക്കിയിട്ടും കയറാൻ പറ്റിയില്ല. അഷ്കർക്ക ഓൾമോസ്റ്റ് എല്ലാ റൈഡിലും കയറിയിട്ടുണ്ട്. പിന്നെ അത് ആ സമയത്തൊന്നും ഫോൺ എടുക്കാൻ പറ്റിയില്ല, നമ്മൾ ഫോൺ അങ്ങനെ എടുക്കാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി അമർത്തുക, എന്നിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ആ സമയത്ത് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങൾ എനിക്കൊരു ചെറിയ സഹായം ചെയ്യണം. ഇന്നത്തെ വീഡിയോയിൽ ഇനി എന്ത് വീഡിയോ ആണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത്, ഇനി എങ്ങനത്തെ വീഡിയോ ആണ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ തീർച്ചയായും താഴെ കമൻ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു അടിപൊളി വ്ളോഗുമായി വീണ്ടും കാണുന്നത് വരേക്കും ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.